get low when the whistle go. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് റെഡ്മി 6 ആണ്. ഇന്ത്യാസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. റെഡ്മി 5 പോലെ ഒരു റെഡ് കളർ ബോക്സിലല്ല ഇത് ലഭിക്കുന്നത്. റെഡ്മി 6 നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ബോക്സിലാണ്. ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8,000 രൂപയോളം ഇതിൻ്റെ വില വരുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് 3 GB റാമും 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്നൊരു ഫോണാണ്. ഇതിലെ 12+5 MP ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോൾ 8 MP വരുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റാണ്, ഒക്ടാ കോർ പ്രോസസ്സറാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റം തന്നെയാണ് ഇവർ. അപ്പോൾ നമുക്ക് ഈ ഫോണൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫോണ്. ഇതിൻ്റെ യൂസർ മാനുവലാണ്. അടുത്തതായിട്ട് ഈ ബോക്സിലുള്ളതൊരു വാറണ്ടി കാർഡാണ്. ഈ ഫോണിന് കമ്പനി നൽകിയിരിക്കുന്നത് 1 ഇയർ വാറണ്ടിയാണ്. ഞാൻ ഈ ഫോൺ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. ബോക്സിൽ പിന്നെയുള്ളതൊരു ചാർജിങ് കേബിളാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ചാർജിങ് കേബിൾ തന്നെയാണ്. ഇത് നമ്മൾ മാറ്റി വെക്കാം. ഇനി ബോക്സിലുള്ളത് ഒരു 5V AC അഡാപ്റ്ററാണ്. സിമ്മി ജെക്ടിങ് ടൂളും കൂടി ബോക്സിലുണ്ട്. മറ്റൊന്നും തന്നെ ബോക്സിലില്ല. റെഡ്മിയുടെ ഒരു ഫോണിനും ഹെഡ്ഫോൺ വരുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഹെഡ്ഫോൺ നമ്മൾ വേറെ തന്നെ വാങ്ങിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുമ്പോൾ 12+5 MP ഒരു ഫ്ലാഷും കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കർ തന്നെയാണ് ഇതിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോണിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു മൈക്കും ഒരു ചാർജിങ് സ്പോട്ടുമാണുള്ളത്. നാനോ സിമ്മാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഡ്യുവൽ സിമ്മാണ്. പിന്നെ IR ബ്ലാസ്റ്റർ ഇല്ല എന്നതാണ് ഇതിൽ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. 3.5 mm ഓഡിയോ ജാക്കും ഫേസ് ലോക്കും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഫോണൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഫോണ് പവർ ഓൺ ആയിട്ടുണ്ട്. .45 inch ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. സെറ്റിംഗ്സിലോട്ട് പോവാം.
ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റും അവൈലബിൾ ആണ്. ഷൗമിയുടെ എല്ലാ ഫോണിലുള്ള പോലെ തന്നെ സെക്കൻഡ് സ്പേസും ഡ്യുവൽ ആപ്പും ഒക്കെ ഇതിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ എബൌട്ട് ഫോണിലേക്ക് ഒന്ന് പോവാം. ത്രീ ജി ബി റാമും 32 GB ഇൻറ്റേണൽ സ്റ്റോറേജാണ് വരുന്നത്. ഒക്ടാ കോർ പ്രോസസ്സറാണ്. നമുക്കിതിന് ക്യാമറ ഒന്ന് നോക്കാം. ഹെയർ ക്യാമറ 12+5 MP ഒട്ടനേകം മോഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറ 8 MP, HDR, പോർട്രേറ്റ് മോഡ്. അനേകം മോഡുകളുണ്ട്. ഷോർട്ട് വീഡിയോ, വീഡിയോ, ഫോട്ടോ. ഈ ഫോട്ടോ എടുക്കാം. നല്ല ക്ലാരിറ്റി ഉണ്ട്. ഡ്യുവൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ നല്ല എച്ച് ഡി ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ നിന്നെടുത്ത 2-3 ഫോട്ടോ സാമ്പിൾസ് ആണ്. ഷൗമിയുടെ എല്ലാ ഫോണിലും ഉള്ളതുപോലെ തന്നെ കോംബാസ് ഒക്കെ കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ഫോണിൻ്റെ സെക്കൻഡ് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ സെക്കൻഡ് സ്പേസിലെത്തിയിട്ടുണ്ട്. ഒരു പുതിയൊരു ഫോൺ വാങ്ങിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് HP സംഗീതം സൈനിങ് ഓഫ്.